സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സൗഖ്യം നേടിയവരുടെയും വീണ്ടെടുക്കപ്പെട്ടവരുടെയും രക്ഷിക്കപ്പെട്ടവരുടെയും വീടണയുന്നവരുടെയും ആനന്ദമേരിയാണ് ഇന്ന് തോപ്പിത്തിന്റെ പുസ്തകം 11 അധ്യായത്തിൽ. വഴിക്കണ്ണുകൾ നിറകണ്ണുകളായി മാറുന്നു. മടങ്ങി വരുന്ന തന്റെ മക്കളെ നോക്കി അന്ന സന്തോഷാശ്രുക്കൾ പൊഴിക്കുകയാണ്. ദൈവത്തെ അലറിഘോഷിക്കുന്നുവെന്ന് പറയുന്നത് പോലെ അടക്കണ്ണുകൾ തുറക്കണ്ണുകളാകുന്നു. അന്ധമായ നേത്രപടലങ്ങൾ ഉതിർന്നു വീഴുകയാണ് ആ ലേപനം പുരട്ടുമ്പോൾ. വൈദ്യം മാത്രമല്ലാതെ വേദ്യം കൂടിയാണ് ദൈവാനുഭവം. തോപ്പിത്ത് തന്റെ ഉടലാർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അവന്റെ നാവിൽ നിന്ന് അത് ഉച്ചഘോഷമായി ഉയരുന്നു. ഉടൽ, സോമ, നാവ്, സ്തോമ എന്നീ വാക്കുകൾ ഇവിടെ ലയിക്കുകയാണ്. അവൻ തന്റെ മരുമകളായ സാറയെ കാണുമ്പോൾ ഭാഗ്യവതി, ഭാഗ്യവതി, ഭാഗ്യവതി എന്ന് 3 പ്രാവശ്യം ഉദ്ഘോഷിക്കുന്നുണ്ട്. അത്രമേൽ ദൈവകൃപ നിറഞ്ഞു കവിയുകയാണ് അവന്റെ അനുഭവങ്ങളിൽ. ഇന്നലെ നാം കണ്ടതുപോലെ ദൈവസ്നേഹത്തിന്റെ സമ്പൂർണവും സമ്പുഷ്ടവുമായ ഭാവങ്ങൾ തന്നെയാണിത്. ഇന്ന് സങ്കീർത്തനം 146 ഇങ്ങനെ ഉടലും അതിരങ്ങളും നിറഞ്ഞു തുളുമ്പുന്ന സ്തുതികളെ വിവരിക്കുന്നുണ്ട്. ഹല്ലേലൂയ വിളികളാൽ മുഖരിതമായ ഒരു സങ്കീർത്തനം. അത് ജീവിതകാലം മുഴുവൻ ഉതിർന്ന സ്തുതിയാണ്. അല്ലാതെ അല്പനേരത്തേക്ക് മാത്രമല്ല. നമ്മുടെ ദൈവം വിദൂരസ്ഥനായ അകന്നിരിക്കുന്ന ദൈവമല്ല. അവൻ മർദ്ദിതരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും പക്ഷം പിടിക്കാനായി വരുന്നു. നീതിമാന്മാരെ ഉയർത്തുകയും ചെയ്യുന്നു. തോപ്പിത്തിന്റെ പുസ്തകത്തിന്റെ സാരാംശവും ഇത് തന്നെയായിരുന്നല്ലോ. ഇങ്ങനെ ദൈവം തന്റെ സ്നേഹാധിക്യത്താൽ നമുക്ക് അനുഭവവേദ്യമാകുമ്പോൾ നമ്മുടെ ഉടൽ കവിഞ്ഞ സ്തുതി നിറയാതിരിക്കുക എന്നത് അസാധ്യമാണ്. ഇന്ന് നാം തിരുനാൾ ആഘോഷിക്കുന്ന വിഖ്യാതനായ സഭാപിതാവായ വിശുദ്ധ അഫ്രയീം, എഫ്രയീം ദ സിറിയൻ, ഈ കാര്യം തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവകൃപയുടെ ആധിക്യവും മാധുര്യവും തന്റെ ജീവിതത്തിൽ നുരഞ്ഞു പൊന്തുമ്പോൾ അവൻ വളരെ വിനയാനുതനായി പ്രാർത്ഥിച്ചു: ദൈവമേ, എന്നെ ഇത്രയും പുണരല്ലേ? കാരണം അങ്ങയുടെ ആനന്ദത്തിന്റെ പാരമ്യം എന്റെ ഉടലിനെ ഞെരുക്കി കളയുന്നു. Withdraw from me a little, O Lord, for my body faints under the weight of thy delight. ദൈവസ്നേഹത്തിന്റെ ഈ ഘനപ്രവാഹത്തെ ഉൾക്കൊള്ളാൻ നരഹൃദയത്തിനാകില്ല. ദൈവത്താൽ ഉന്മത്തരായ ഈ മനുഷ്യരുടെ കഥകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. സങ്കീർത്തനം 146 നമ്മെ പഠിപ്പിക്കുകയാണ് എങ്ങനെ നാം പ്രത്യാശാഭരിതരാകണമെന്ന്. നീ ദൈവത്തിൽ ആശ്രയിക്കുക. രക്ഷ നൽകാൻ കഴിയാത്ത പ്രഭുക്കന്മാരിലല്ല. പ്രഭുക്കന്മാർ എന്നത് ശക്തിയും അധികാരവും പ്രകടമാക്കുന്ന എല്ലാത്തിന്റെയും പര്യായ പദമായി കണ്ടാൽ മതി. കഴിഞ്ഞ ദിവസങ്ങളിൽ സുവിശേഷത്തിൽ നാം കാണുന്ന സൻഹെദ്രിൻ സംഘത്തെ പോലെ. മർക്കോസ് 12:35-37 വരെ നാദൻ ഉയർത്തുന്ന ആ ചോദ്യത്തിന്റെ ഉത്തരവും ഈ സത്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരൊറ്റ ദിവസം തന്നെ ഫരിസേയരുടെയും സദുക്കാരുടെയും നിയമജ്ഞരുടെയും ചോദ്യാവലികളെ അഭിമുഖീകരിച്ച ശേഷം നാദനിത ഒരു കനപ്പെട്ട ചോദ്യം തിരികെ ചോദിക്കുകയാണ്. ആഫ്റ്റർ എ ഡേ ഓഫ് ക്വസ്റ്റ്യൻസ് കംസ് എ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ എന്നൊരു വിദ്വാൻ പറഞ്ഞതുപോലെ. ദേവാലയത്തിലാണ് സംഭവം. യഹൂദരുടെ മതപരവും സാമൂഹികവും ദൈവശാസ്ത്രപരവുമായ ഉന്നതാധികാര സമിതി സൻഹെദ്രിന്റെ തട്ടകമാണത്. അവരായിരുന്നല്ലോ ഈ ദിവസം മുഴുവൻ മാറി മാറി നാദന് നേരെ ചോദ്യങ്ങൾ ഉതിർത്തുകൊണ്ടിരുന്നത്. നാദൻ സങ്കീർത്തനം 110 ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്: നിങ്ങളുടെ നിയമജ്ഞർ പറയുന്നുണ്ടല്ലോ മിശിഹ ദാവീദ് പുത്രനാണ് എന്ന്. എന്നിട്ടും ദാവീദ് തന്നെ മിശിഹായി വിളിക്കുന്നത് തന്റെ കർത്താവെന്നല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ? യഹൂദരുടെ മിശിഹ സങ്കല്പത്തിൽ മിശിഹ ദാവീദ് പുത്രനാണ്. എന്നാൽ ദാവീദ് പുത്രൻ എന്നത് രാഷ്ട്രീയ അധികാരത്തിന്റെയും മാനവ പെരുമയുടെയും ഒരു പ്രഭുത്വത്തിന്റെ അടയാളമായിട്ടാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ നാദൻ പഠിപ്പിക്കുന്നു, ക്രിസ്തു ദാവീദ് പുത്രൻ തന്നെയാണ്, പക്ഷേ അവൻ ദാവീദിന്റെ ദൈവവുമാണ്. ഇഹലോക ജീവിതത്തിന്റെ തനിത്തുടർച്ചയല്ല ഉദ്ധാനമെന്ന് ഇന്നലെ നാദൻ സദുക്കായരെ പഠിപ്പിക്കുകയായിരുന്നല്ലോ. അതുപോലെ ഈ ദാവീദ് പുത്രൻ പഴയ ദാവീദ് പുത്രന്മാരുടെ തനിപ്പകർപ്പല്ല എന്ന് നാദൻ ഇവിടെ പഠിപ്പിക്കുകയാണ്. മനുഷ്യനായ നമ്മുടെ കൂടെ വന്ന്, നമുക്ക് വഴിക്കൂട്ടായി വന്ന്, നമ്മുടെ കണ്ണീരൊപ്പിയവൻ തന്നെയാണ് നമ്മുടെ ദൈവം. ഫരിസേയർ നാദന്റെ അടുത്ത് ഉന്നയിച്ച ചോദ്യത്തിൽ നമ്മുടെ ഉറവുകളെ കുറിച്ചാണ് നാദൻ പഠിപ്പിച്ചത്. നാം ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന്. സദുക്കായരുടെ ചോദ്യത്തിന് ഉത്തരം നമ്മുടെ ഉണർവുകളെ കുറിച്ചായിരുന്നു. നാം മരിച്ചാലും വീണ്ടും ഉണർന്നെണീൽക്കുമെന്ന് ഉത്ഥാനത്തിലേക്ക്. നിയമജ്ഞനോട് നാദൻ പറഞ്ഞത് നമ്മുടെ നിറവുകളെ കുറിച്ചായിരുന്നു, സ്നേഹത്തിന്റെ നിറവുകൾ. അതിന്റെ തുടർച്ചയായി ഇന്ന് നാദൻ ചോദിക്കുകയാണ് ദ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: മനുഷ്യപുത്രൻ ദൈവപുത്രനുമാണ്. Thank you.